വയനാട് മണ്ഡലത്തിൽ ശരിക്കും കാണുന്നത് രാഹുൽ മാജിക്. തുടക്കം മുതൽ വ്യക്തമായ ലീഡ് നിലനിർത്തിയ രാഹുൽ 25% വോട്ടുകൾ മാത്രം എണ്ണിയപ്പോൾ 1.5 ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിലേക്കാണ് കുതിച്ചു കയറിയത്. ഇതേ ട്രെൻഡ് തുടരുകയാണെങ്കിൽ വോട്ട് എണ്ണിക്കഴിയുമ്പോൾ 3 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം ഉറപ്പായും വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് ലഭിക്കും. കേരള ചരിത്രത്തിലെ തന്നെ റെക്കോർഡ് ഭൂരിപക്ഷമായിരിക്കും അത്. നിലവിൽ 2,70,000 വോട്ട് രാഹുൽ ഗാന്ധി നേടിക്കഴിഞ്ഞു. രണ്ടാം സ്ഥാനത്ത് LDFന്റെ PP സുനീറാണ്. 1 ലക്ഷത്തിലധികം വോട്ടുകൾ സുനീർ നേടിയിട്ടുണ്ട്. എന്നാൽ NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി ഇവിടെ വളരെയേറെ പിന്നിലാണ്. അതേസമയം അമേഠിയിൽ രാഹുലിന്റെ നില ഇടയ്ക്ക് പരിങ്ങലാകുന്ന കാഴ്ചയുമുണ്ട്. എതിർ സ്ഥാനാർത്ഥി സ്മൃതി ഇറാനി ലീഡ് നിലയിൽ വലിയ വെല്ലുവിളിയാണ് രാഹുൽ ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ അമേഠിയിൽ ആര് വിജയിക്കുമെന്നത് ഇപ്പോൾ പ്രവചനാതീതമാണ്. പക്ഷേ രാഹുൽ തരംഗം കേരളത്തിലുണ്ടെന്നത് സത്യം. ഇടത് വോട്ടുകളിലും ഇടതിന്റെ ഉറച്ച സീറ്റുകളിൽ പോലും കോൺഗ്രസ് മുന്നേറ്റം നടത്തുന്ന കാഴ്ച. രാഹുലിന് പിന്നാലെ റെക്കോർഡ് ഭൂരിപക്ഷവുമായി കുഞ്ഞാലിക്കുട്ടിയാണ് കേരളത്തിൽ ഇപ്പോൾ രണ്ടാമത് നിൽക്കുന്നത്. വോട്ട് ലീഡിൽ രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ കടക്കേണ്ട, തൊട്ടു പിറകിലായി പോയാൽ മതി. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ വൻ ഭൂരിപക്ഷമാണ് ഞങ്ങളുടെ അഭിമാനമെന്നാണ് കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചത്. രാഹുൽ ഗാന്ധി വൻ മുന്നേറ്റം വരിക്കുന്നതിൽ സന്തുഷ്ടരാണെന്നും കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. എന്നാൽ ദേശീയ തലത്തിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ നേരെ തിരിച്ചാണ്. കേരളം കോൺഗ്രസിനെ പിന്തുണയ്ക്കുമ്പോൾ ഉത്തരേന്ത്യ BJP. കേവല ഭൂരിപക്ഷം ഉറപ്പാക്കിയാണ് NDA വീണ്ടും അധികാരത്തിലേക്ക് എത്തുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങളെയും അതിശയിപ്പിക്കുന്ന പ്രകടനവുമായി 2014 നേട്ടത്തെയും കടത്തിവെട്ടിയാണ് NDA മുന്നേറ്റം. 350 സീറ്റുകളുമായാണ് നരേന്ദ്രമോദി സർക്കാർ കേന്ദ്ര ഭരണത്തിലെ രണ്ടാം മുഴത്തിന് തയ്യാറെടുക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. BJPക്ക് ഒറ്റയ്ക്ക് ഇക്കുറിയും കേവല ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് സൂചന. BJPയുടെ പാർലമെന്ററി ബോർഡ് യോഗം 5 PM 5:30 വിളിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യോഗത്തിൽ പങ്കെടുക്കും. എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിവച്ച് കർണാടക, ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര, ഹരിയാന, അസം എന്നിവിടങ്ങളിൽ NDA മുന്നേറ്റം ദൃശ്യമാണ്. സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ്വാദി പാർട്ടിയും സഖ്യമായി മത്സരിച്ച ഉത്തർപ്രദേശിൽ അവർക്ക് കനത്ത തിരിച്ചടിയാണ് നേരിടുന്നത്. തമിഴ്നാട്ടിൽ DMK സഖ്യത്തിനാണ് ലീഡുള്ളത്. BJPയും തൃണമൂൽ കോൺഗ്രസും നേർക്കുനേർ പൊരുതിയ ബംഗാളിൽ BJP നേട്ടമുണ്ടാക്കി. ആന്ധ്രാപ്രദേശിൽ YSR കോൺഗ്രസും തെലങ്കാനയിൽ TRSഉം ബഹുദൂരം മുന്നിൽ. ദേശീയ തലത്തിൽ തിരിച്ചടിനിരുന്ന കോൺഗ്രസിന് ആശ്വാസം പകരുന്നത് കേരളവും പഞ്ചാബും മാത്രമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.